പരിപാവനമെന്ന് പലരും കരുതുന്ന സംസ്ഥാന രാജ്ഭവനെ ഗുണ്ട രാജ്ഭവനാക്കിയതുപോലെയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം വീക്ഷിക്കുന്ന സാധാരണക്കാർക്ക് തോന്നിയിരിക്കുക. ജനയുഗം എഡിറ്റോറിയലിലൂടെ ഗവർണറെന്ന പദവി അനാവശ്യമാണെന്ന നിലപാടുകൾ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പല അന്വേഷണ കമ്മീഷനുകളും ഭരണപരിഷ്കാര സമിതികളും മുന്നോട്ട് വച്ചിരുന്നതാണ്. എന്നിട്ടും അത് അവസാനിപ്പിക്കപ്പെടാത്തത് കേന്ദ്രത്തിൽ വിവിധ കാലങ്ങളായി അധികാരത്തിലിരിക്കുന്ന സർക്കാരുകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ തന്നെയാണ്. സംസ്ഥാന ഭരണത്തെ സഹായിക്കുന്നതിനുള്ളതെന്ന പേരിൽ നിർവചിക്കപ്പെട്ട ഗവർണർ പദവി പലപ്പോഴും സർക്കാരുകൾക്ക് മേൽ ഭരണഘടനാനുസൃതമല്ലാത്ത നിയന്ത്രണങ്ങളോ സ്വാധീനമോ ചെലുത്തുന്നതിനുള്ള ഉപകരണമാക്കി മാറ്റിയതിന് മുൻകാല അനുഭവങ്ങൾ ധാരാളമുണ്ട്. BJP അധികാരത്തിലെത്തിയതിന് ശേഷം അത് കൂടുതൽ ശക്തമായി. പ്രതിപക്ഷ സർക്കാരുകളെ നിരന്തരം ശല്യപ്പെടുത്തുകയും സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ഇംഗിതങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതിനുള്ള ചട്ടുകമായാണ് പല ഗവർണർമാരും പ്രവർത്തിക്കുന്നത്. തീരെ വിലപ്പോവില്ലെന്ന് വരുമ്പോൾ ഭീഷണിയും കുറെ കൂടി കടന്ന് ബ്ലാക്ക് മെയിലിംഗും വരെ നടത്തുന്ന വ്യക്തികൾ ഗവർണർമാരിൽ ഉണ്ടാകുന്നു. സ്വന്തം താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനായി സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദങ്ങൾ നടത്തുന്നതിനും ഗവർണർമാർ പലപ്പോഴും മടിക്കുന്നില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിന് രാജ്ഭവനെ വേദിയാക്കുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ സമീപിക്കേണ്ടത്. അദ്ദേഹം സ്വീകരിക്കുന്ന പല നടപടികളും ആ പദവിക്ക് ഒട്ടും യോജിച്ചതല്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കേരളമാകെ അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ സത്യസന്ധതയില്ലായ്മ തിരിച്ചറിയുകയും വിശ്വാസ്യത ചോദ്യം ചെയ്തിരുന്നതുമാണ്. എങ്കിലും അദ്ദേഹം വീണ്ടും അത് മനോനില തെറ്റിയവരെ പോലെ ആവർത്തിക്കുന്നതിന് പിന്നിലെ ഛേദോവികാരം എന്താണെന്ന് വ്യക്തമാകുന്നില്ല. പരിപാവനമെന്ന് പലരും കരുതുന്ന സംസ്ഥാന രാജ്ഭവനെ ഗുണ്ട രാജ്ഭവനാക്കിയതുപോലെയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം വീക്ഷിക്കുന്ന സാധാരണക്കാർക്ക് തോന്നിയിരിക്കുക. അവിടെ അദ്ദേഹം ചില ചെലവുകളെ ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ ധൂർത്തെന്ന പരാമർശവും നടത്തുകയുണ്ടായി. അത് അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ ധൂർത്താണെന്ന് പൊതു അഭിപ്രായമുള്ള ഗവർണർ പദവിയിലും രാജ്ഭവൻ എന്ന കെട്ടിടത്തിലും ഇരുന്നാണെന്നത് വൈരുദ്ധ്യമാണ്. തിരുവനന്തപുരം കവടിയാറിലാണ് കേരള രാജ്ഭവൻ സ്ഥിതി ചെയ്യുന്നത്. രാജ്ഭരണ പ്രതാപത്തിൻ്റെ ഇന്നലകളിൽ നിന്ന് ജനായത്ത ഭരണത്തിൻ്റെ വർത്തമാനകാലത്തേക്ക് എത്തിയതിൻ്റെ സുപ്രധാന അടയാളങ്ങളിലൊന്നാണത്. 1829 തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ അതിഥി മന്ദിരമായാണ് ഇപ്പോഴത്തെ രാജ്ഭവന്റെ കെട്ടിടങ്ങൾ പണികഴിപ്പിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ഭരണഘടന നിലവിൽ വന്ന് ജനായത്ത ഭരണത്തിൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ 3 രാജ്ഭവനങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത്. അത് പിന്നീട് തിരുവനന്തപുരത്ത് മാത്രമായി മാറ്റുകയായിരുന്നു. കവടിയാറിലെ രാജഭരണകാലത്തെ അതിഥി മന്ദിരം അങ്ങനെയാണ് സംസ്ഥാനത്തെ ഗവർണർമാരുടെ വ്യാസസ്ഥലവും ഓഫീസുമായി മാറിയത്. കേരള സംസ്ഥാനത്തിനെതിരായ പരസ്യ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്ന ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും LDF സർക്കാരിനെതിരെ ധൂർത്തെന്ന ആരോപണവും ആവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയ രാജ്ഭവന്റെയും ഗവർണർ പദവിയുടെയും ധൂർത്തറിയണമെങ്കിൽ വെബ്സൈറ്റിൽ കേരള രാജ്ഭവൻ എന്ന് സെർച്ച് ചെയ്ത് അതിലേക്ക് കടന്നു നോക്കണം. തലസ്ഥാന നഗരത്തിലെ കണ്ണായ പ്രദേശത്ത് 35 acres വിസ്തൃതിയുള്ള സ്ഥലത്ത് അത്യാഡംബരപൂർവ്വം പണികഴിപ്പിച്ചിട്ടുള്ള കെട്ടിടങ്ങളും വാസസ്ഥലങ്ങളുമാണ് ഗവർണർ എന്ന പദവിയിലിരിക്കുന്ന വ്യക്തിക്കായി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കൊട്ടാര സമാനമായ സൗകര്യങ്ങളുടെയും മറ്റും വിശദീകരണങ്ങളും വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ഓഫീസായി പ്രവർത്തിക്കുന്ന പ്രധാന കെട്ടിടത്തിൻ്റെ വലിപ്പം 22,000 ചതുരശ്ര അടിയാണ്. ഇതിനു പുറമെ അടുക്കളയും ഭക്ഷണശാലയും അടക്കം 18 സ്യൂട്ടുകൾ അടങ്ങിയ കെട്ടിടമാണ് താമസിക്കുന്നതിനുള്ളത്. പേഴ്സണൽ സ്റ്റാഫിന് താമസിക്കുന്നതിന് വീടുകളും മുറികളും വേറെയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനുള്ള വീടുകൾ പ്രത്യേകമായുണ്ട്. കൂടാതെ പ്രധാന ചടങ്ങുകൾ നടത്തുന്നതിനും അതിഥികൾക്കുമായി കെട്ടിടങ്ങളും വിശാലമായ പൂന്തോട്ടം, ലൈബ്രറി തുടങ്ങിയവയുമുണ്ട്. ഒരാളും കുടുംബവും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫും അടങ്ങുന്ന ഗവർണർ എന്ന പദവിക്ക് വേണ്ടിയുള്ള ഈ സംവിധാനങ്ങൾക്കായി മാത്രം ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കപ്പെടുന്നത്. ഇതിനു പുറമെ രാജ്ഭവനിൽ നിലവിലുള്ള ജീവനക്കാരുടെ വേതനമായി കോടികൾ വേറെയും ചെലവഴിക്കുന്നു. ഇതെല്ലാം അനാവശ്യമാണെങ്കിലും തുടരുകയാണ്. ഇവയിൽ ആവശ്യമില്ലാത്ത തസ്തികളും ഉൾപ്പെടുന്നുണ്ട്. കാലഹരണപ്പെട്ട തസ്തികളിൽ പോലും ജീവനക്കാരെ നിലനിർത്തുകയും പുതിയ തസ്തികൾ സൃഷ്ടിച്ച് നിയമനം നടത്തുകയും ചെയ്യുന്ന ഗവർണറാണ് സംസ്ഥാന സർക്കാർ ധൂർത്ത് നടത്തുന്നതെന്ന് കുറ്റപ്പെടുത്തുന്നത്. കുറഞ്ഞത് അക്കാര്യങ്ങളെങ്കിലും പറയുന്ന വാക്കിനോട് നീതി പുലർത്തുവാൻ സന്നദ്ധമാക്കാതെ പുലഭ്യം വിളിച്ചു പറഞ്ഞ് രാജ്ഭവനെ മലിനമാക്കുന്ന നടപടി ഗവർണർക്ക് തീരെ യോജിച്ചതല്ല. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.